എത്ര പേർക്കറിയാം ജൂൺ ഒന്നിന് എന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ജൂൺ ഒന്നിന് ഞാൻ എന്തായാലും എറണാകുളത്താണല്ലോ. അപ്പൊ മനസ്സും ഷാസും ഹമ്പിളും ഒക്കെ എറണാകുളത്ത് തന്നെയായിരിക്കും. അപ്പൊ ഇന്ന് അവർക്കൊരു ട്രീറ്റ് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പിന്നെ കുറച്ചാൽ കഴിഞ്ഞല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് നേരെ താഴെ ഇറങ്ങാം, മനസ്സിച്ച് പിക്ക് ചെയ്യാം, കുട്ടി എടുക്കാം, ഹമ്പിളിനെ എടുക്കാം, എന്നിട്ട് നേരെ ഒരു ഷട്ടിൽ പോയി ചെലവ് നടത്താം. ആ കട്ടിലെ സ്റ്റണ്ട് ഒരാവശ്യമില്ല. ഈ താടി ഇല്ലാതെ ഇതായിട്ട് ഞാൻ ഒട്ടും സെറ്റ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും എന്തോ പോലെ തോന്നുന്നു എന്റെ ഫേസ് കാണുമ്പോഴത്തേക്കും. എത്രയൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇതുമായിട്ട് അങ്ങോട്ടൊന്ന് ചിരിയോട്ട് ഇഷ്ടപ്പെടണില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശീലമാവുമായിരിക്കും അല്ലേ. പക്ഷെ ഞാൻ താടി വടിക്കുന്നതിന് മുന്നേ എനിക്ക് ഡബിൾ ചിൻ ഇല്ലായിരുന്നു അന്ത കാലത്ത്. പക്ഷെ ഇത് താടി വടിച്ച് ഇപ്പം തടിയൊക്കെ വെച്ചോണ്ടാണെന്ന് തോന്നി. ഇതല്ല ഇവിടെ കുറച്ച് ഫാറ്റൊക്കെ വന്നു മഞ്ചിച്ചു. ആ വന്നു വന്നു ചേച്ചി വന്നു ചേച്ചി. ചേച്ചി വീട്ടിലായിട്ട് തൊപ്പിയാടിയുള്ള തൊപ്പി ചേച്ചി. ഇപ്പൊ ഈ ഇതിന്റെ ഇതും എന്റെ ഫേസും എല്ലാം ഉരുണ്ടിരിക്കണം. ഭയങ്കര ഇഷ്ടപ്പെടിച്ചു നല്ല മെറ്റീരിയൽ. ഇത് കസ്റ്റം മെയ്ഡ് ആണ് ഗൈസ്. പാന്റ്, ഷർട്ട്, സോക്സ്, ഷൂ. ചേച്ചി ഒരു ഫുൾ ഔട്ട്ഫിറ്റ് ചേച്ചി എടുത്തു എനിക്ക് വേണ്ടി. അയ്യ അപ്പി കറക്റ്റ് ഷൂസ് ചേച്ചി. ആ കാണിച്ചു ഗൈസ്. അടിപൊളി ചേച്ചി സെറ്റ് സാരം. ഉണ്ട് ചേച്ചി. താടി മീശ കൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. വരും വരും വരും. നല്ല സ്റ്റാർട്ട് ഗൈസ് ബർത്ത്ഡേ. ചേച്ചി ഇന്ന് ട്രീറ്റ് ആണ് എന്റെ. ഓക്കെ ഇനി നമുക്ക് ഇറങ്ങാം. എന്നിട്ട് ഹമ്പിളിനെ പൊക്കിക്കൊണ്ട് നേരെ റോസ്റ്റ് ടൗണിലോട്ട് പോകാം. നമ്മൾ റോസ്റ്റ് ടൗണിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകണം. ചേച്ചി പോയിട്ടില്ലല്ലോ. നല്ല റെസ്റ്റോറൻറ്റ് ആണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് ഹമ്പിൾ ഇതുവരെ എന്റെ താടി ഇല്ലോട്ട് ലുക്ക് കണ്ടിട്ടില്ല. ഹമ്പിളിനെ ഒന്ന് കാണിച്ചു നോക്കാം എന്തൊരാവോ എന്തോ. നീ എന്താടാ ചെയ്തവനെ? നീ എന്നതിനെ ഞാനിത് എങ്ങനെ കേറും? ഇതൊന്നും പിടി ഈശ്വര. പണ്ട് CBR കേറാൻ പോലും എങ്ങനെയുണ്ടാ നിന്നെ കണക്കായി? ഞാൻ ഇപ്പൊ താടി മീശയില്ല. എന്നെ കണക്കാ? ഇത് ചെല്ലേ മഞ്ജു ചേച്ചി. ഇവിടെ ഞാൻ വിളിച്ച ശരണ്യെന്ന് ഫ്രണ്ട് ചെയ്യുന്നു. നമസ്കാരം. നീ എന്തൊക്കെ നമസ്കാരം പറയാം? നിന്റെ കല്യാണം വിളിച്ചിട്ട് വരണ്ടെന്ന് പറയും ചേച്ചി. അങ്ങനെ പറയുന്നത് എത്ര പേരുണ്ട്? കൊറോണയ്ക്ക് എന്തോന്നായിരുന്നു കല്യാണമാണ്, പക്ഷെ വരല്ല കൊറോണയാണ്. ഇവനെ മറ്റേ ചീരിച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണയും വെള്ളം കൂടുതലായിട്ട് കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചിരിക്കുന്നില്ലേ? സ്പീക്കർ സ്പീക്കർ ദ്രോഹം ചെയ്തത് മഴവിൽ മനോരമാണ്ട് എന്നെക്കൊണ്ടത് പറയിപ്പിക്കില്ല. അത്ര പോരല്ലേടാ പത്ത് വയസ്സ് കുറഞ്ഞ പോലെ. കത്തുണ്ട് അത് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണം.
ശാസിന്റെ പാർട്ണർ എന്ന കത്താണ്. ഡിയർ കാർത്തിക്, കീപ് കാം ആൻഡ് ബി ക്രേസി, ലവ് ലാഫ് ആൻഡ് ലിവ് ഇറ്റ് അപ്പ് ബിക്കോസ് ദിസ് ഇസ് ദ ഓൾഡസ്റ്റ് യു ഹാവ് ബീൻ ആൻഡ് ദ യങ്സ്റ്റ് യു വിൽ എവർ ബി അഗെയിൻ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മുത്തേ. എല്ലാം ഇത് നമുക്ക് ഡയറ്റ് ആയതുകൊണ്ട് നീ സ്പെഷ്യൽ ആയിട്ട് കസ്റ്റം മെയ്ഡ് ഓർഡർ ചെയ്ത് തരാടാ. ഷുഗർ കുറവാന്ന് പറഞ്ഞോണ്ട് 4 തുള്ളി ജാം. ഓ അഭിമാൻ ഷാസ് പറയുന്നു, അഭിമാൻ ക്രാഫ്റ്റർ. എനിക്ക് വൺ പീസ് എനിക്ക് അറിഞ്ഞത് അല്ലാത്തവർക്ക് ഓ ഗൈസ് രണ്ടെണ്ണം പോളി ഗൈസ് നോക്കിയാണ്. ചേച്ചി സാബു, സാബുന്റെ തല. ചേച്ചിക്ക് സാബുവിനാണ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം ഗൈസ്, നല്ല ബർത്ത്ഡേ. ആ ഗൈസ് കേക്ക് മുറിക്കാൻ സമയം എന്റെ കൈ നീട്ടം നല്ലതായിരിക്കും. ഇഷ്ടം പോലെ ബർത്ത്ഡേ ഗിഫ്റ്റ്. എനിക്ക് കേക്കൊക്കെ മുറിച്ചേട്ടാ, അല്ലേ അറിഞ്ഞു. അടുത്ത അടുത്ത് എന്തോ വരുന്നെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ക്രോസ് വേർഡിന്റെ കവർ. നീ മിണ്ടരുത്, നീ മിണ്ടരുത്. മാങ്ങ എൻസൈക്ലോപ്പീഡിയ പോലത്തെ ഒരു സാധനം. എനിക്ക് സന്തോഷം ഇതില് കളറുണ്ട്. ഇത് സനീരേ, സനി ബ്രോ, താങ്ക് യു ബ്രോ. 100% ഗ്യാരണ്ടിയോടുകൂടി പറയാം, ഇതിനകത്ത് ഓരോ പേജിലെ ഓരോ ആൾക്കാരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം. ചേച്ചി ഊസാപ്പ് പല്ല് കഴിക്കണം. ഞാൻ ദൃതംഗ പുളകിതനായി പോകുന്നു. കളറുള്ളതുകൊണ്ട് നിനക്ക് നോക്കാൻ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഗൈസ്. ഇത് പോളി സാധനം കേട്ടോ. പങ്ക് ഹസാർഡ് ആർക്കാണ് കേട്ടോ ഇതിനകത്ത് കിടക്കുന്നത്? കേട്ടാടാ കുട്ടിത്തെറിക്കൂടെ. അപ്പോഴും ആച്ചാളിയാ ഇവിടെ ചുമ്മാ. ഞാൻ വെച്ച് ഡെസേർട്ട് ഐസ്ക്രീം എന്തോ. എന്താളിയാ അൾട്രാ, ഞാൻ ഇത് മാറ്റണം വിചാരിച്ചിരിക്കുന്നതാ. എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം സ്റ്റിക്കർ കാണാൻ പറ്റുന്നില്ല ഗൈസ്. തുണിയുടെ സ്ട്രാപ്പ് ഓറഞ്ച് കളർ. ഇതെങ്ങനെയാടാ ഇതിരുന്നത്? അളിയനെ കണ്ടോണേ, അളിയ അത് വലിച്ചിട്ട് തുണിക്കകത്ത് കയറ്റി. വിളിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്തു. നീ ഇനി വാച്ച് മേടിക്കരുതെന്ന് പറഞ്ഞു. ഇതാരുടെ ഇത്? അത് നീ ആണല്ലോ. ഞാൻ വെച്ച് ഇതാണ് ഞാൻ. ചേച്ചിയുടെ എന്തൊരു കൈ. ഇത് കാട്ടിലെ കണ്ണന്റെ പടം. ഗൈസ് ഇവൻ അനിമ കേറി. ഗൈസ് ഞാൻ ഇന്ന് ഇവിടെ ഹൃദയാഘാതം വന്ന് വീഴും. എന്റെ തലയിൽ ലൂഫിയുടെ തൊപ്പി, ലൂഫിയുടെ തലയിൽ എന്റെ തൊപ്പി, ഞാൻ ലൂഫിയോട് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഗൈസ് എന്നെ ഇവൻ ഗിഫ്റ്റിലും പൊതിഞ്ഞത്. ഇതൊരു ബർത്ത്ഡേ ഗൈസ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേക്ക് ഇത്രയും ഗിഫ്റ്റ് എനിക്ക് കിട്ടണത്. അയ്യോ, ആപ്പിൾ വാച്ച് അൾട്രാ. ഞാനും ലൂഫിയും കൂടെ. ഇത് നിങ്ങൾക്ക് അറിയാം, വീട് വയ്ക്കുമ്പോ എന്റെ ഫ്രണ്ടില് എന്റെ വൈഫിന്റെ പടം എടുത്ത് കളഞ്ഞിരിക്കും. ഗുരുവായൂരപ്പൻ വീടിന്റെ ഐശ്വര്യം. ലൂഫി അനിമ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി കൊണ്ട് അനിമ ആർട്ടിസ്റ്റ്. താങ്ക് യു ഫോർ അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ ഞാൻ വാങ്ങിച്ചേടായി. എന്തോന്ന് ബർത്ത്ഡേ ഇടയത്? ഇങ്ങനെയൊക്കെ ഗൈസ് ലൈഫ് ബർത്ത്ഡേ വരുമോ? എന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കൂ. നിന്റെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ, തീർത്തു കൊടുക്കാം ഗൈസ്. അന്ന് വീട് വെച്ചേരുവേ.
ഷാസിന്റെ പാർട്ണറിന്റെ വക എനിക്കൊരു ബൊക്കെ മണയില്ലാത്തതാണെങ്കിലും അടിപൊളി കളറ് ലൂഫിയുടെ ഐ മീൻ വൺ പീസിന്റെ വോളിയം 67, 68, 69 മാങ്ക പിന്നെ ആർട്ട് വർക്ക് ഇത് ഞാൻ ഇന്ന് തന്നെ മൊത്തം കണ്ടു തീർക്കും രണ്ട് ആക്ഷൻ ഫിഗർ പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ആപ്പിൾ വാച്ച് അൾട്രാ പിന്നെ ഞാനും ലൂഫിയും കൂടെ നിൽക്കുന്ന പടവും ഗിഫ്റ്റ് കിട്ടി തളർന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ആ മനുഷ്യൻ പതയൊക്കെ വരുമായിരുന്നു ഏത് ദിവസം അവിടെ നോട്ട് ചെയ്ത് നോക്കിയിട്ട് 27 May 2023 ഇതൊക്കെ സംഭവിച്ചത് ഒരിക്കലും മറക്കാത്തൊരു ദിവസം ഗൈസ് സാബുവാണ് സത്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം ഗൈസ് ഗൈസ് ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ ബർത്ത്ഡേക്ക് ശരിക്കും സത്യം പറഞ്ഞ എന്ത് പറയണോന്ന് അറിഞ്ഞുകൂടാതെ ഇപ്പോ ഗൈസ് ഐ എം സ്പീച്ച്ലെസ് ലിറ്ററലി സ്പീച്ച്ലെസ് താങ്ക് യു മഞ്ചേച്ചി താങ്ക് യു ഷാസളിയ താങ്ക് യു ഹംബിളെ താങ്ക് യു സനി ബ്രോ ആൻഡ് താങ്ക് യു നാരായണൻകുട്ടി ഐ ലവ് യു ഓൾ ഇത് നിങ്ങൾ എന്റെ ബർത്ത്ഡേ അന്നായിരിക്കും കാണുന്നത് പക്ഷെ ഇത് കുറച്ച് നാൾ മുന്നേ എടുത്തതാണ് ഗൈസ് ബട്ട് സ്റ്റിൽ ഐ ലവ് യു ഓൾ ശരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് താടിയില്ലാത്തതാണ് ലക്കെന്ന് തോന്നുന്നത് ഗൈസ് സ്ഥിരമായിട്ട് താടിയില്ല നടക്കണോ നോക്കാം നമുക്ക് ആൻഡ് ഓൾസോ ഗൈസ് താങ്ക് യു ഓൾ സോ മച്ച് ഫോർ ദ വിഷസ് ഡൗൺ ബിലോ ഐ ലവ് യു ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ അവിടെ നോക്കി ഗോ ബൈ.